നമ്മളീ നടന്നു പോകുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. നമ്മളീ നടന്നു പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമ്മൾ കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ കുറേ സ്റ്റെപ്പ് നമുക്ക് കാണാം. ആ സ്റ്റെപ്പ് കയറി പൊക്കത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ വ്യൂ അവിടെ നിന്ന് കാണാൻ പറ്റും. അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില സ്ഥലത്തു നിന്ന് നല്ല വെള്ളവും ചില സ്ഥലത്തു നിന്ന് ഇച്ചിരി കളറുള്ള വെള്ളമാണ് വരുന്നത്. ഞാനും നിക്കോയും കൂടി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാട്ടോ അത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടിട്ട് അവനെ ഇറക്കണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. നിക്കോയ്ക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി കേട്ടോ. അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവന് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചേട്ടായി അവനെ ജസ്റ്റ് ഒന്ന് കാല് മുക്കിക്കാന്ന് പറഞ്ഞ് ആദ്യം കൊണ്ടുപോയി. ഇപ്പം തന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിലും വെള്ളം വരുമ്പോഴത്തേക്ക് എന്ത് രസമായിരിക്കും അല്ലേ കാണാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ഒഴിച്ച് ആ വെള്ളത്തിൻ്റെ കളർ ഒഴിച്ച് ഒന്ന് രണ്ട് മഴയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ കളറ് പഴയ പോലെ നല്ല കളറാവുമായിരിക്കും. ഒരുപാട് ഒഴുക്കില്ലായിരുന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും വെള്ളത്തിലിറങ്ങി നിൽക്കാൻ പറ്റി കേട്ടോ. ഞാനും നിക്കോയും കൂടി കുറേ നേരം വെള്ളത്തിൽ കിടന്ന് കളിച്ചു. നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഇറങ്ങി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് ഒത്തിരി വെള്ളം ഉള്ളടുത്ത് ഒത്തിരി വെള്ളം കുറഞ്ഞെടുത്ത് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടിട്ട് നിക്കോ ഞങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി നിൽക്കുവാണ്. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ ഒരു മരം കിടപ്പുണ്ട്. നമ്മുടെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ നമുക്കതിൻ്റെ പൊക്കത്തിൽ കയറുന്ന ഫോട്ടോ എടുക്കാനും അവിടെ പോകാനൊക്കെ പറ്റും. ഞാനെന്തായാലും കുറച്ച് റിസ്ക് എടുത്ത് അതിൻ്റെ പൊക്കത്തിൽ കയറി കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നിക്കോയ്ക്ക് ഇരുന്ന് കളിക്കാനായിട്ട് ഒരു സ്പേസ് കിട്ടി കേട്ടോ. അവൻ അവിടെ ഇരുന്ന് ആ വെള്ളം മുഴുവൻ എൻ്റെ മേത്ത് ഒഴിച്ച് എന്നെ കുളിപ്പിച്ചവൻ. ചേച്ചിയാണെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന കുറേ കല്ലുകളൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഒരു കുഞ്ഞു പിരമിഡ് പോലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഞാനും നിക്കോയും കൂടി വന്ന് അതെല്ലാം തകർത്ത് ആ വെള്ളത്തിലെറിഞ്ഞു. നിക്കോയ്ക്ക് എന്തായാലും ഈ ഒരു വെള്ളച്ചാട്ടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടമാട്ടോ ഇത്. നിക്കോ ഈ വെള്ളത്തിൽ കളിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എത്രത്തോളം ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. നമുക്ക് വെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാനും ടോയ്ലറ്റിൽ പോകാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വെള്ളത്തിൽ കുളിക്കാമെന്നൊക്കെ കരുതി വന്നായിരുന്നു. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കുളിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പൊക്കത്തിലോട്ട് പോകുന്നു. നമ്മൾ ഒരു 10-30 നടയോളം ഇറങ്ങി വേണം കേട്ടോ താഴത്തോട്ട് എത്താനായിട്ട്. ഞങ്ങൾ പൊക്കത്തിലോട്ട് കയറി വന്ന ഒരു ഐസ്ക്രീം ഒക്കെ തിന്ന് കുറച്ച് നേരം അവിടെ നിന്നു. നമുക്കവിടെ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാം കേട്ടോ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. ഇത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലുള്ള ഒരു പള്ളിയാണ്, അരുവിക്കുഴി പള്ളി. ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിന് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും പോകാൻ പറ്റുന്നവരൊക്കെ പോകണം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.